സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും പിവിൻ ഗ്ലോബൽ ചാനലിലൂടെ പലവിധ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടുഡേ ഐ എം ഗോയിങ് ടു ടേക്ക് അക്കൗണ്ടൻസി ക്ലാസ്. അക്കൗണ്ടൻസി എന്ന വിഷയം നിങ്ങൾക്കറിയാം, വളരെയധികം ആദ്യം പ്ലസ് 10-ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു വിഷയം ബുദ്ധിമുട്ടായിട്ട് പല കുട്ടികൾക്കും തോന്നാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്കൂൾ തലങ്ങളിൽ നമ്മൾ അക്കൗണ്ടൻസി എന്ന വിഷയം കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല, ഒരു ക്ലാസ്സിലും പഠിപ്പിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ +1, +2 ചേരുന്ന സമയത്ത് കൊമേഴ്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് ഏത് സ്കൂളിംഗ് ആവട്ടെ, സ്റ്റേറ്റ് സ്കൂളിംഗ് ആവട്ടെ, CBSE ആവട്ടെ, അതേപോലെ NIOS ആണെങ്കിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണെങ്കിലും, ഏത് വിദ്യാർത്ഥിക്കും അതിൻ്റെ ബേസ്, അക്കൗണ്ടൻസിയുടെ ബേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ അക്കൗണ്ടൻസിയുടെ ബേസ് കിട്ടിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് അക്കൗണ്ടൻസി. മാത്രവുമല്ല, അക്കൗണ്ടൻസി പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ വളരെ സ്കോപ്പുള്ള ഒരു വിഷയമാണ്. കൂടുതലുള്ള ഒരു കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കൂടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗൾഫ് പാക്കേജിന് പോകുന്നവരായിരിക്കും, പലവിധ കമ്പനികളിൽ ജോലിക്ക് അന്വേഷിക്കുന്നവർക്കായാലും, അതേമാതിരി +2 കഴിഞ്ഞ് CA പോകുന്ന വിദ്യാർത്ഥികളായിരിക്കും, CMA മറ്റേതെങ്കിലും കൊമേഴ്സ്യൽ ഓറിയന്റഡ് ക്ലാസ്സുകളിലേക്ക് പോവുകയാണെങ്കിലും, അതുമല്ലെങ്കിൽ BCOM വിഷയം ഓപ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും, അവിടെയെല്ലാം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അപ്പോൾ ഇത് പല വിദ്യാർത്ഥികൾക്കും അറിയില്ല. എന്നാൽ ഈ അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് അതിൻ്റെ ബേസാണ് ഒരു ഇൻട്രോ എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്, അക്കൗണ്ടൻസിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ +1 +2 മറ്റ് ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും നമുക്കറിയാം ആദ്യത്തെ കുറച്ച് ചാപ്റ്ററുകൾ കാര്യമായിട്ട് തിയറികളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. NIOS ആണെങ്കിൽ ആദ്യത്തെ 1, 2, 3, 4 ചാപ്റ്ററുകളൊക്കെ തന്നെ തിയറിയാണ്. അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്താണ്, അക്കൗണ്ടൻസി എടുത്താൽ എന്താ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ആദ്യത്തെ തിയറി പാർട്ടുകൾ നടക്കുന്നത്. നമുക്കിതൊരു വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് പ്രസക്തമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച്, എന്നാൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ചിട്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടൻസി? അക്കൗണ്ടൻസി എന്താണ്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വീട്ടിലാകട്ടെ, ഒരു ബിസിനസ് സ്ഥാപനത്തിലാകട്ടെ, ഒരു കടയിലാകട്ടെ, നമുക്ക് വരവ് ചെലവുകൾ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് നമുക്ക് പലവിധ രീതിയിൽ ക്യാഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതേപോലെ പലവിധ രീതിയിൽ ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഒരു സാധാരണ നിത്യജീവിതത്തിൽ നമ്മൾ ഇതൊന്നും കാര്യമായിട്ട് എഴുതി വെക്കാറോ അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കാറോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപകൾ ഇറക്കി ഒരു ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ് സംരംഭകനാണെങ്കിൽ അദ്ദേഹം ഇറക്കിയ ഓരോ രൂപയുടെയും മൂല്യം അത് വർദ്ധിച്ചോ കുറഞ്ഞോ എന്നൊക്കെ അറിയണം അല്ലേ? അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ അയാൾക്ക് കൂടുതൽ ബിസിനസ്സിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് അക്കൗണ്ടൻസി? വാട്ട് യു മീൻ ബൈ അക്കൗണ്ടൻസി? അക്കൗണ്ടൻസി ഈസ് ഡെൽറ്റ് വിത്ത് കീപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ, അതേമാതിരി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി ആൻഡ് ബുക്ക് കീപ്പിംഗ് അല്ലേ? ബുക്ക് കീപ്പിംഗും അക്കൗണ്ടൻസിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രാഥമികമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ
അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് ഓർഡർ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ വാട്ട് ഇത് നമുക്ക് വീട്ടിലിപ്പോൾ നമ്മൾ പൈസ വരുന്നതും പൈസ ചെലവാക്കുന്നതും നമ്മളൊന്നും ഓർഡറിലൊന്നും എഴുതി വെക്കാറില്ല ഉണ്ടോ ഇല്ല നമ്മളിപ്പോ നിത്യജീവിതത്തിൽ പല കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ കടത്തിന് മേടിക്കാറുണ്ട് ഇല്ലേ കടത്തിന് മേടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പറ്റി തീർക്കുക ഒരു മാസാവസാനത്തിന് ശമ്പളം കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെ അക്കൗണ്ടൻസിനെ കുറിച്ചൊന്നും വലിയൊരു പരിജ്ഞാനമില്ലാത്ത കടക്കാരൻ പോലും ഒരു കൊച്ചു പുസ്തകത്തിൽ ഓരോ വ്യക്തിയുടെയും പേരെഴുതി അയാൾ വാങ്ങിയ സാധനങ്ങളുടെ വിലകൾ കൂട്ടിയിട്ട് മാസാവസാനം അതിലേക്ക് വരവ് എത്ര വന്നു കഴിച്ചിനി ബാക്കി എത്ര തരാനുണ്ട് എന്നൊക്കെ അയാളുടെ ജ്ഞാനതലത്തിൽ അയാൾ ആ ഇടപാടുകളെ കുറിച്ച് എഴുതി വെക്കാറുണ്ട് ഇല്ലേ ഇത് കുറച്ച് വിശാലമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ബിസിനസ് സംരംഭനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ബിസിനസ് വെഞ്ചർ നടത്തുന്ന ആളെ സംബന്ധിച്ചോളം ഇങ്ങനെ മതിയോ പോരാ അപ്പോഴാണ് നമ്മൾ ഇതൊരു സ്പെഷ്യലൈസ്ഡ് വിഷയമായിട്ട് നമ്മൾ അക്കൗണ്ടൻസി കാണാം അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഇറ്റ്സ് എൻ ആർട്ട് ഇതൊരു ആർട്ടാണ് ഇതൊരു കലയാണ് ഇറ്റ്സ് എ സയൻസ് ഇതൊരു സയൻസ് ആണ് ഇത് ഒരു സയൻസ് ആണെന്ന് വെച്ചാൽ സയൻസ് ആണ് ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഇത് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ് ഈസ് എൻ ആർട്ട് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ് ഈസ് എൻ ആർട്ട് ഇറ്റ് ഈസ് എ സയൻസ് ഇറ്റ്സ് എ സയൻസ് ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് വാട്ട് ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് കീപ്പിംഗ് സൂക്ഷിക്കുക keeping one keeping one a systematic record ഒരു വ്യവസ്ഥാപിതമായ രേഖ രീതി a systematic record of keeping one business transaction what business transaction what in the way transaction എന്താ transaction എന്ന ഇടപാടുകൾ അല്ലേ ഇടപാടുകൾ നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും നമുക്ക് പക്ഷെ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഇടപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ ഒരു വീട്ടിലെ ജീവിത രീതിയിൽ നമ്മൾ ഒരുപാട് ഇടപാടുകൾ നടത്താറുണ്ട് ചിലപ്പോൾ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങും ചിലപ്പോൾ അയലോക്കത്ത് നമ്മൾ വേറെ സാധനം മേടിച്ചു കൊണ്ടുവരും ഇങ്ങനെ ഒരുപാട് ഇടപാടുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പൈസ കടം കൊടുക്കും ചിലപ്പോൾ നമ്മൾ പൈസ കടം മേടിക്കും ഇല്ലേ അപ്പോൾ ഇത് തന്നെ ഒരു ബിസിനസ് സ്ഥലത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കും ഇറ്റ് ഇസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ വാട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ അതായത് ബിസിനസ്സിലെ ഇടപാടുകളെ കലാപരമായും ശാസ്ത്രീയപരമായിട്ടും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ബുക്കിൽ എഴുതി വെച്ചാൽ ഇതിന്റെ പേരാണ് മൈ ഡിയർ സ്റ്റുഡൻസ് അക്കൗണ്ടൻസി ഓർ ബുക്ക് കീപ്പിംഗ് അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ പ്രാഥമിക തലത്തിൽ എഴുതി വയ്ക്കുന്നത് ആ പ്രാഥമിക തലത്തിൽ നമ്മളത് ഒരു ബുക്കിൽ കീപ്പ് ചെയ്തുകൊണ്ട് ബുക്ക് കീപ്പിംഗ് തോന്നും അതെടുത്ത് നമ്മൾ പിന്നെ പലവിധ അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളത് അക്കൗണ്ടൻസിന്റെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കും അപ്പൊ ബുക്ക് കീപ്പിംഗ് ഇസ് ദ പ്രൈമറി സ്റ്റെപ്പ് ആൻഡ് അക്കൗണ്ടൻസി ഇസ് ആഫ്റ്റർ ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാലാണ് നമ്മൾ അക്കൗണ്ടൻസി തുടങ്ങുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഇൻ ബൈ ബുക്ക് കീപ്പിംഗ് വാട്ട് ഇൻ ബൈ ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് എൻ ആർട്ട് And it is a science of keeping a systematic order of business transaction in a set of book. ഒരു സെറ്റ് ഓഫ് ബുക്കിൽ പണ്ടൊക്കെ നിങ്ങൾ ബാങ്കിൽ പോയാൽ ഇന്ന് കമ്പ്യൂട്ടറൈസേഷൻ ആവുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെ വരിക്കി 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 കുറെ ലെഡ്ജറൊക്കെ കുത്തി ചാരിവെച്ചിട്ടുണ്ടാവും മാനുവൽ ലെഡ്ജർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ ലെഡ്ജറിൽ ഇത്ര നമ്പറിൽ ഇന്ന ഫോളിയോയിലാണ് ഇന്ന കസ്റ്റമറുടെ വരവ് ചെലവുകൾ എഴുതി വെച്ചിരിക്കുന്നത് അത് കാണാനാണ് നമ്മൾ ലെഡ്ജർ കേൾക്കുന്നത് പക്ഷെ ഇന്നെല്ലാം ലെഡ്ജർ ഉണ്ടോ എന്ന് വെച്ചുകൊണ്ട് പക്ഷെ അതൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ആക്കിക്കൊണ്ട് നമുക്ക് മാനുവൽ വർക്ക് വളരെ കുറഞ്ഞിരിക്കും അല്ലേ അപ്പോ ഇതാണ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ ഇഫ് എനിബഡി ആസ്ക് യു വാട്ട് ഇൻ ബൈ അക്കൗണ്ടൻസി ഇറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് ഓർഡർ അങ്ങനെ ഇങ്ങനെയല്ല ഒരു ഓർഡറൊക്കെ വേണം നമ്മൾ സാധാരണ വീടുകളിൽ അങ്ങനെ ഓർഡറൊന്നും ഉണ്ടാക്കാറില്ല കുറച്ച് വരവും ഉണ്ടാവും കുറച്ച് ചെലവും ഉണ്ടാവും ബാക്കി എന്താ നമ്മുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പിടിയൊന്നും ഉണ്ടാവാറില്ല സാധാരണ എന്നാൽ ചില വ്യക്തികൾ അങ്ങനെയല്ല അവർ വരവ് ചെലവുകൾ വളരെ സുവിക്തമായ രീതിയിൽ കീപ്പ് ചെയ്യുന്നവരുണ്ട്
അങ്ങനെ ഒരു ബിസിനസ് സ്ഥലത്തില് ഒരു ബിസിനസ്മാൻ തന്റെ വരവ് ചെലവുകള് വ്യക്തമായിട്ട് ഒരു സെറ്റ് ഓഫ് ബുക്കിൽ കീപ്പ് ചെയ്താൽ അതിന്റെ പേരാണ് അക്കൗണ്ടൻസി. ക്ലിയർ? അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ആ അപ്പൊ നമ്മൾ മനസ്സിലാക്കി ബുക്ക് കീപ്പിംഗ് അഥവാ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ. അങ്ങനെയാണെങ്കിൽ യു മേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് what is business transaction. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനുകള് ബിസിനസ് ഇടപാടുകള് സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് അക്കൗണ്ടൻസി എങ്കിൽ യു മേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? Any act of a business that involves buying or selling is called a business transaction. What? Any act of a business that involves buying and selling. Buying and selling. Vaanguka kodukka vaanguka kodukka idu ulkollana adinaana oru process undengil adu angane oru act nadakkunnundengil aa actineyanu business transaction. You may have gone to shop. Ningal kadayil pogarundu. You may have, or you are purchasing chappal, you are purchasing cloth, and you are buying vegetable and any other goods or article from the any shop. നിങ്ങൾ ഏത് കടയിലും പോയിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അങ്ങനെ സാധനം വാങ്ങുന്നു, പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പൊ നമുക്ക് അവിടെ ഒരു ഇടപാടുണ്ടാകുന്നു. എന്താണ് buying selling? Buying selling. On one side we are buying something, on the other side the storekeeper or the shopkeeper sells something. The shopkeeper sells something and we customers buy something. So there is a buying and selling process. Buying and selling process. So any act of a business that involves buying or selling, buying or selling is called business transaction. Business transaction. നമ്മുടെ നിത്യജീവിതത്തിലുള്ള എല്ലാ ഇടപാടുകളൊന്നും നമുക്ക് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ എന്ന് രേഖപ്പെടുത്താൻ പറ്റില്ല. ബിസിനസ്സിൽ ഒരു അക്കൗണ്ടൻസിയിൽ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വാങ്ങൽ കൊടുക്കൽ ഉണ്ടായിരിക്കണം. ഡോണ്ട് ഫോർഗെറ്റ്, അതിലൊരു വാങ്ങൽ കൊടുക്കൽ ഉണ്ടായിരിക്കണം. ഓൺ ദ വൺ സൈഡ് സംതിങ് ഈസ് ടു ബി സോൾഡ്, ഓൺ അതർ സൈഡ് സംതിങ് ഈസ് ടു ബി ബോട്ട്. ഓൺ ദ വൺ സൈഡ് സംതിങ് ഈസ് ടു ബി സോൾഡ്, ഓൺ അതർ സൈഡ് സംതിങ് ഈസ് ടു ബി ബോട്ട്. ദെൻ ഓൺലി ദേർ വിൽ ബി എ ട്രാൻസാക്ഷൻ. എങ്കിൽ മാത്രമേ അവിടെ ട്രാൻസാക്ഷൻ ഉണ്ടാവൂ. അപ്പൊ ഈ ട്രാൻസാക്ഷൻ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒരു സെറ്റ് ഓഫ് ബുക്കിൽ എഴുതി വെക്കാം. നമുക്ക് വെച്ചുകൂടെ വെക്കാം. നിങ്ങളുടെ ഒരു വീട്ടില് നിങ്ങളൊരു മാസം എന്തൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻ നടത്താറുണ്ട്, ആ ട്രാൻസാക്ഷനുകളെല്ലാം നിങ്ങളൊരു അക്കൗണ്ടിംഗ് ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചുകൂടെ. അങ്ങനെ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ടിംഗ് ആവും, നിങ്ങളുടെ ഫാമിലി അക്കൗണ്ടിംഗ് ആവും. ഇത് കുറച്ചുകൂടി വിശാല തരത്തിൽ ഒരു വലിയ ബിസിനസ്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോഴാണ് നമുക്ക് ലാക്സ് ആൻഡ് കോഴ്സ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചോളം നിസാരമായ ട്രാൻസാക്ഷൻ ആയിരിക്കില്ല അവിടെ. അപ്പൊ അവിടെ ഒരുപാട് ഹ്യൂജ് ബിസിനസ് ട്രാൻസാക്ഷൻ വരികയുള്ളൂ. ഈ ഹ്യൂജ് ബിസിനസ് ട്രാൻസാക്ഷനുകളെല്ലാം തന്നെ വളരെ കലാപരമായിട്ട് വളരെ സയന്റിഫിക് ആയ രീതിയിൽ നമ്മൾ സെറ്റ് ഓഫ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചാൽ അതിന്റെ പേരാണ് മൈ ഡിയർ സ്റ്റുഡൻസ് അക്കൗണ്ടൻസി. Any act of a business that involves buying or selling, any act of a business that involves buying or selling will be included in the term transaction in a business. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടൻസിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. നിങ്ങൾ ഏത് കൊമേഴ്സ് വിദ്യാർത്ഥിയാകട്ടെ, പ്ലസ് വണ്ണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാകട്ടെ, മറ്റ് പ്രൊഫഷണൽ കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാകട്ടെ, അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ, ഏത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഐ ഗ്യാരണ്ടി യു ആഫ്റ്റർ ഹാവിംഗ് ലിസൺ മൈ ക്ലാസ് അറ്റ്ലീസ്റ്റ് അബോ 90% മാർക്ക് യു ക്യാൻ ബി സ്കോർ. യു ഓൺലി നീഡ് ടു ലിസൺ മൈ ക്ലാസ് വെരി ക്ലിയർലി. എന്റെ അക്കൗണ്ടൻസി ക്ലാസ് വ്യക്തമായി ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അറ്റ്ലീസ്റ്റ് 90% അബോ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാമെന്ന്. പക്ഷെ വൺ കണ്ടീഷൻ, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോ ഇന്നൊരു ഇൻട്രോ എന്ന രീതിയിൽ വാട്ട് ഈസ് അക്കൗണ്ടൻസി ഞാൻ പറഞ്ഞു.
അതുപോലെ എന്താണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആക്ട് ഓഫ് എ ബിസിനസ് ഇൻവോൾവ് ബൈയിങ് ഓർ സെല്ലിങ് ഈസ് കാൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. എങ്കിൽ ഒരു ട്രാൻസാക്ഷൻ വാങ്ങുക കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ ഹൗ മെനി കൈൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, അവിടെ എത്ര തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. ട്രാൻസാക്ഷൻ മേ ബി ക്ലാസിഫൈഡ് മെയിൻ ഇൻ ടു, വൺ ഈസ് ക്യാഷ് ട്രാൻസാക്ഷൻ, അനദർ ഈസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനെ നമുക്ക് ബിസിനസ് തലത്തിൽ രണ്ടാക്കി തിരിക്കാം, ക്യാഷ് ഇടപാടെന്നും കട ഇടപാടെന്നും. ബട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ, ഇഫ് യു മേക്ക് പേയ്മെന്റ് ഫോർ ദ ഗുഡ്സ് വിച്ച് യു ആർ ബോട്ട് ഇമ്മീഡിയറ്റ്ലി, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന്റെ പൈസ നിങ്ങൾ ഉടനെ കൊടുക്കുകയാണെങ്കിൽ അത് ക്യാഷ് ഇടപാടുകളാണ്. ഇറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? ഒരു സാധനം വാങ്ങുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. On the other side, if you postpone the payment date to any further future time, ഈ പൈസ കൊടുക്കാനുള്ളത് ഭാവിയിൽ ഒരു ഡേറ്റിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ മിക്കവാറും പലരും ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഉടനെ ക്യാഷ് പോയി. തുണിക്കടകളൊക്കെ കണ്ടില്ലേ, മഹാരാഷ്ട്ര അവിടെ നിന്നൊക്കെ തുണി വിരുന്ന് സാധനം ഡംപ് കണക്കിന് ഇവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവോയ്സ് പ്രകാരമുള്ള പൈസയൊന്നും ചിലപ്പോൾ ആ ഹോൾസെയിൽ ഡീലർക്ക് അപ്പൊ കിട്ടില്ല. പിന്നെ ഇവിടെ കസ്റ്റമർ, ഇവിടെ നമ്മുടെ റീറ്റെയിൽ സെയിൽസുകാർ അത് വിറ്റ് കഴിഞ്ഞ് ശേഷാവും ചിലപ്പോൾ അതിൻ്റെ ബില്ലെല്ലാം മീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വരും. കാരണം വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ക്യാഷ് ഉടനെ നടത്തുന്നില്ല, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ ട്രാൻസാക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് മെയിൻ ഇൻ ടു ടു, വൺ ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഈസ് കോൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. യു അണ്ടർസ്റ്റാൻഡ്? സോ ടുഡേ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ടു യു വാട്ട് ഈസ് അക്കൗണ്ടൻസി, വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്. ഇനി ഇതിന്റെ തിയറികളായിട്ട് പല ബ്രാഞ്ച് ആദ്യം ഉണ്ട്, അതൊക്കെ മാറ്റിക്കാൻ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു യൂട്യൂബ് ലിങ്ക് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമുള്ള, അല്ലെങ്കിൽ ആ എക്സാമിന് ഏറ്റവും കൂടുതൽ നിൽക്കുക, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് ഇവിടെ ക്രമീകരിക്കുന്നത്. അത് യു ജസ്റ്റ് ലിസൺ മൈ ക്ലാസ്, ജസ്റ്റ് ലിസൺ മൈ ക്ലാസ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് അക്കൗണ്ടൻസി നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം അതിനെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് നിങ്ങൾ കേട്ടതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതിയിരിക്കുക. എൻ്റെ അക്കൗണ്ടൻസിയുടെ തൊഴിൽ ഭാഗങ്ങൾ വീണ്ടും നിങ്ങൾ വരും. ഒരു കാര്യം കൂടി നിങ്ങൾ പറയട്ടെ, നിങ്ങൾ കൊമേഴ്സ് വിദ്യാർത്ഥിയാണോ എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളെ മറ്റ് സുഹൃത്തുക്കൾക്കും പി വി എൻ ഗ്ലോബൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. കൂട്ടത്തിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബെൽ ഒന്ന് അമർത്തുക. ഇത് വെറുതെ അല്ല, കാരണം നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഫീസായി കൊടുത്താൽ പോലും കൊടുക്കാൻ വേണ്ടി വരികയാണ് സാധാരണ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി. ആ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ഇവിടെ യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സഹകരണം വേണം. നിങ്ങളെല്ലാവരും PVN കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എൻ്റെ അക്കൗണ്ടൻസിയുടെ തുടർ ഭാഗങ്ങൾ അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമസ്തേ, നമസ്കാരം.